ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ദ വേൾഡ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ ശശിധരനും ഇ പി രാജഗോപാലനും ഒരുമിച്ചെഴുതിയ കേളു എന്ന നാടകവുമായിട്ടാണ്. റൈറ്റേഴ്സിൻ്റെ ലൈഫും അവരവരുടെ ജീവിതത്തിൽ സഫർ ചെയ്ത കാര്യങ്ങളും ഒക്കെ ഈ നാടകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൽ മെറ്റാ തിയേറ്റർ ടെക്നിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡ്രാമക്കുള്ളിൽ മറ്റൊരു ഡ്രാമ. ഒരു ഡ്രാമാറ്റിസ്റ്റും രാജ്യസ്നേഹിയുമായിട്ടുള്ള വിദ്വാൻ കെ പി കേളു നായരുടെ ലൈഫാണ് ഈ ഡ്രാമയിൽ പറയുന്നത്. അദ്ദേഹം ജനിക്കുന്നത് 1901. 1929 അദ്ദേഹം മരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനർത്ഥം വെറും 27 വർഷക്കാലം മാത്രമേ അദ്ദേഹം ജീവിച്ചിരുന്നുള്ളൂ എന്നാണ്. നാടകം തുടങ്ങുമ്പോൾ 1997 വിദ്വാൻ കേളു നായർ ട്രസ്റ്റിൻ്റെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കേളു നായരുടെ സ്റ്റുഡൻ്റായിട്ടുള്ള അതുപോലെ തന്നെ ഈ ട്രസ്റ്റിൻ്റെ ചെയർമാനുമായിട്ടുള്ള കെ മാധവനാണ് ഈ യോഗം കോർഡിനേറ്റ് ചെയ്യുന്നത്. അധികം ആളുകളൊന്നുമില്ല, ഒരു 6-ഓ 7-ഓ പേര്, 6 പേരല്ലെങ്കിൽ 7 പേര് മാത്രമേ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ളൂ. അവർ 50th ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷനെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ പരിപാടികളാണ് അതിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നാണ് അവർ ചർച്ച ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഓരോരുത്തർ അവരുടെ അഭിപ്രായങ്ങൾ പറയും. അതിൽ ചിലർ പറഞ്ഞു കേളുവിൻ്റെ ഡ്രാമയായിട്ടുള്ള പാതുക പട്ടാഭിഷേകം ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞു. അപ്പോൾ കെ മാധവൻ പറയുന്നുണ്ട്, ഒരിക്കലും മറ്റുള്ളവരെന്തല്ല, അദ്ദേഹത്തെ അറിയേണ്ടത് ഡ്രാമയിലൂടെയല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നാണ് അദ്ദേഹത്തെ അറിയേണ്ടത്. അപ്പോൾ മറ്റൊരഭിപ്രായം കൂടെ വന്നു. കുറച്ച് പേര് പറഞ്ഞു ജീവചരിത്രം ഉള്ളപ്പോൾ വേറെ എന്താണ് വേണ്ടത്, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ബാലകൃഷ്ണൻ മാസ്റ്റർ എഴുതിയതാണ്. അപ്പോൾ മാധവൻ മറ്റൊരഭിപ്രായം പറഞ്ഞു, അങ്ങനെയല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ത് ചെയ്യണം, നാടകമാക്കി എഴുതി അത് പ്രസൻറ്റ് ചെയ്യണമെന്ന് മാധവൻ ഒരു അഭിപ്രായം പറഞ്ഞു. എല്ലാവർക്കും ആ അഭിപ്രായത്തോട് ശരിയായ വാദമായിരുന്നു. അങ്ങനെ ബാലകൃഷ്ണൻ മാസ്റ്ററെ തന്നെ ഈ ഡ്രാമ എഴുതാനുള്ള ചുമതല ഏൽപ്പിക്കുകയാണ്. മീറ്റിംഗൊക്കെ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയി. പക്ഷേ ജീവചരിത്രം എഴുതുന്നത് പോലെ അല്ലായിരുന്നു ഡ്രാമ, അതത്ര ഈസിയുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ബാലകൃഷ്ണൻ ഇറിറ്റേറ്റഡ് ആണ്. അദ്ദേഹത്തിന് കേളുവിനെ കുറിച്ചിട്ട് എല്ലാം അറിയാം, പക്ഷേ ഒരു ചോദ്യം അദ്ദേഹത്തെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്, യഥാർത്ഥത്തിൽ ആരായിരുന്നു കേളു? തനിക്ക് ഈ ഡ്രാമ കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ലേ എന്നൊരു പേടി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് കേളുവിൻ്റെ ക്യാരക്ടർ എന്ത് ചെയ്യാണ്, സ്റ്റേജിലേക്ക് വരികയാണ്. പിന്നെ അവിടെ ബാലകൃഷ്ണനും കേളുവും തമ്മിൽ ഒരു സംസാരം നടക്കുകയാണ്. ബാലകൃഷ്ണൻ കേളുവിനോട് പറയാണ്, എനിക്കെന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കേളുവിനെ കുറിച്ചിട്ട് എഴുതാൻ പറ്റുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ കേളു പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതുപോലുള്ള സിറ്റുവേഷൻസ് കൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ബാലകൃഷ്ണൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കതിൽ എന്ത് ചെയ്യുന്നുണ്ടോ, നഷ്ടബോധം തോന്നുന്നുണ്ടോ എന്ന്. അപ്പോൾ കേളു പറയുന്നുണ്ട്, എനിക്കൊരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല, ഞാൻ ചെയ്തതിലൊക്കെ എന്താണ്, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, ഞാൻ ആക്ട് ചെയ്തതും പാട്ട് പാടിയതും ഒന്നും എനിക്ക് വേണ്ടി ആയിരുന്നില്ല. മറ്റൊരു വാക്കും കൂടെ കേളു അവിടെ പറയുന്നുണ്ട്, പട്ടാഭിഷേകം രാജാവിനല്ല രാജ്യത്തിന് വേണ്ടിയാണ്. അപ്പോൾ ബാലകൃഷ്ണൻ തിരിച്ചു ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ വീടും നാടും ഒക്കെ മറന്നിട്ട് മേടത്തിലെ ആ രാത്രിയിൽ മരണത്തെ സ്വീകരിച്ചതെന്ന്. ഇതിനുത്തരം നൽകാതെ കേളു എന്തു ചെയ്യാണ്, വിഷമിച്ചുകൊണ്ട് പോവുകയാണ്. ഒരുപക്ഷെ ബാലകൃഷ്ണൻ്റെ ചിന്തകളായിരിക്കാം കേളുവിൻ്റെ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ മുന്നിലോട്ട് വന്നത്. അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് പി കുഞ്ഞിരാമൻ നായർ എന്ന എഴുത്തുകാരൻ എന്തായി ബാലകൃഷ്ണ, നിൻ്റെ എഴുത്തൊക്കെ പൂർണ്ണമായോ എന്ന് ചോദിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ ബാലകൃഷ്ണൻ എന്തു ചെയ്യാണ്, പി കുഞ്ഞിരാമൻ നായരെ മഹാകവി എന്ന് വിളിച്ചിട്ട് ബഹുമാനിക്കുകയാണ്. അപ്പോൾ ബാലകൃഷ്ണൻ പി കുഞ്ഞിരാമൻ നായരോട് തൻ്റെ വിഷമം പറയുകയാണ്, തനിക്ക് എഴുതാൻ പറ്റുന്നില്ല എന്ന് വിഷമം പറയുകയാണ്. അപ്പോൾ അദ്ദേഹം ഒരു മറുപടി കൊടുക്കുന്നുണ്ട്, ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു നാടകത്തിന് ഒരു ജീവിതത്തെ ചുരുക്കി പിടിച്ചു നിർത്താനൊന്നും കഴിയില്ല, കേളുവിൻ്റെ കാര്യത്തിൽ അത് ഒട്ടും കഴിയില്ല. അത് കഴിഞ്ഞ് ബാലകൃഷ്ണൻ പോവുകയാണ്. വീണ്ടും കേളു സ്റ്റേജിലേക്ക് വരികയാണ്. ആദ്യം കേളുവിന് കുഞ്ഞിരാമൻ നായരെ മനസ്സിലാവില്ല. പിന്നീട് മനസ്സിലായപ്പോൾ അവരുടെ മുഖത്ത് വല്ലാത്ത സന്തോഷം ഉണ്ടാവും. പിന്നീട് അവർക്കിടയിൽ നടക്കുന്ന ഒരു കോൺവെർസേഷനാണ്. അവർ രണ്ടുപേരും ഒരു കണ്ണാടിയിലേക്ക് നോക്കി അവർക്ക് സമൂഹം നൽകിയ അവരുടെ പേരുകൾ ഇങ്ങനെ പറയുകയാണ്. അതുപോലെ തന്നെ അവരുടെ ലൈഫിലുണ്ടായിരുന്ന ഇൻസിഡൻസും പറയുന്നുണ്ട്. പിന്നീട് കുഞ്ഞിരാമൻ നായർ പറയുന്നുണ്ട്, ഒരു കണ്ണാടിയുടെ ആവശ്യമൊന്നും നമുക്കില്ല, സമൂഹം തന്ന ചാർത്തി തന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ കളയാനുള്ള സമയമായിരിക്കുന്നു.
പിന്നെ കാണുന്ന സീനിൽ നമുക്ക് കാണാൻ സാധിക്കുക കേളുവിനെയും കേളുവിൻ്റെ ഭാര്യ മീനാക്ഷിയെയുമാണ്. അവര് അവരുടെ ലൈഫിൽ സംഭവിച്ച ഇൻസിഡൻസിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. മീനാക്ഷി പറയാണ്, നീലേശ്വരത്തും അതുപോലെ ചന്ദേരിയിലൊക്കെയുള്ള നമ്മുടെ റിലേറ്റീവ്സ് ഈ ഡ്രാമയെക്കുറിച്ച് അറിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ഇതിനെതിരെയും കേളുവിനെതിരെയും തിരിയും. കേളുവിൻ്റെ ഡ്രാമകളൊക്കെ എപ്പോഴും വിപ്ലവം നിറഞ്ഞിട്ടുള്ള ഒന്നായിരുന്നു. പുരാണങ്ങളൊക്കെയാണ് സബ്ജക്റ്റെങ്കിലും അതിലേക്ക് ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും വിപ്ലവവും ഒക്കെ ഒരു കോമൺ തീമായിട്ട് എപ്പോഴും കടന്നു വരാറുണ്ട്. അതുപോലെ തന്നെ അൺടച്ചബിലിറ്റി ഇല്ലാതാക്കാനും വേണ്ടി അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. കേളു ഒരു സ്വേച്ഛാധിപതിയായിട്ടുള്ള ഒരു ക്യാരക്ടറിനെ അവതരിപ്പിച്ചിരിക്കുന്നത് തൻ്റെ അച്ഛനോട് സാമ്യപ്പെടുത്തിയിട്ടാണ്. അച്ഛനും ബന്ധുക്കളും ഒക്കെ ഇതിനെക്കുറിച്ച് അറിഞ്ഞാലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ആലോചിച്ച് മീനാക്ഷിക്ക് ഭയമായിരുന്നു. ഈ ഡ്രാമ അവതരിപ്പിച്ചാൽ തീർച്ചയായിട്ടും പ്രശ്നങ്ങളുണ്ടാവും, അതുകൊണ്ട് അവൾക്ക് പേടിയായിരുന്നു. ലക്ഷ്മിക്കുട്ടിയുടെ വിവാഹത്തിന് കേളു അവതരിപ്പിച്ച ഒരു നാടകം വിപ്ലവകരമായതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. മീനാക്ഷി എന്ത് ചെയ്യാണ്, കേളുവിനെ അത് ഓർമ്മിപ്പിക്കുകയാണ്. ഒരു നാടകകൃത്തെന്ന നിലയിൽ താൻ തൻ്റെ ലൈഫിൽ ഫേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസൊക്കെ ഓർത്തിട്ട് കേളുവിന് വിഷമമായി. കേളു താഴ്ന്ന ജാതിക്കാരെ സപ്പോർട്ട് ചെയ്യുന്നത് മേൽജാതിക്കാർക്കൊരു ഭീഷണിയായിട്ടാണ് തോന്നിയത്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കേളു എന്ത് ചെയ്തു, പാക്കനാരുടെ പ്രതിമയിലേക്ക് നോക്കി. പാക്കനാര് തൻ്റെ നിസ്സഹായാവസ്ഥയെ നോക്കി കളിയാക്കി ചിരിക്കുന്നതായിട്ടാണ് കേളുവിന് തോന്നിയത്. ഒരു കോലുകൊണ്ട് അടിച്ച് താഴെയിടും എന്ന് പറയുകയും പാക്കനാരുടെ പ്രതിമയെ കോലുകൊണ്ട് എറിഞ്ഞ് വീഴിക്കുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ അതിന് കേളു മാപ്പ് പറയുകയും ചെയ്തു. അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ ചെയ്തു പോയതാണ്. തൻ്റെ നാടകങ്ങളെ എതിർക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഒരു പ്രതിനിധിയായിട്ടായിരുന്നു അദ്ദേഹം അപ്പോൾ പാക്കനാരെ കണ്ടത്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ കാരണം ഇത്തരം പിരിമുറുക്കങ്ങളായിരിക്കാം. തൻ്റെ മുന്നേ നടന്നു പോയവർ അവരുടെ രചനകൾ പൂർത്തിയാക്കാൻ അനുഭവിച്ച കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ആലോചിച്ച് ബാലകൃഷ്ണൻ പ്രചോദനം നേടിയെടുത്തു. അദ്ദേഹത്തിൻ്റെ വിഷമങ്ങളൊക്കെ ഇല്ലാതായി. കേളു എന്ന നാടകം ഇവിടെ അവസാനിക്കുകയാണ്. വേറൊരു ചാപ്റ്ററായിട്ട് വീണ്ടും കാണാം.